ഹരിത ഭാരവാഹികൾക്കെതിരായ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് എം എസ് എഫ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കബീർ മുതപറമ്പും തന്റെ പ്രസംഗം തികച്ചും സതുദ്ദേശപരമാണെന്നും അടർത്തി വിവാദമാക്കിയതാണെന്ന് കബീർ മുതപറമ്പ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കി വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചല്ല പരാമർശം നടത്തിയതെന്നും കബീർ മുതപറമ്പ് വ്യക്തമാക്കി നിഖിൽ പ്രമേശ് വിശദാംശങ്ങളുമായി നിഖിൽ ഇത് പരസ്യമായ ഖേദപ്രകടനം ആവശ്യമുണ്ട് എന്നത് ലീഗ് നേതൃത്വം പറഞ്ഞിരുന്നു അതിന്റെ പിന്നാലെയാണോ ഇത്തരത്തിലേക്കുള്ള ഖേദപ്രകടനം ഇത് പരസ്യമായ ഖേദപ്രകടനം എന്ന തരത്തിലേക്ക് തന്നെയാണോ കണക്കിലെടുക്കേണ്ടത് അനുജ ഇന്നലെ വൈകിയും ചേർന്ന ഹരിത എം എസ് എഫ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യോഗത്തിൽ യോഗത്തിൻ്റെ ധാരണാപ്രകാരം എം എസ് എം എസ് എഫ് നേതാക്കൾക്കെതിരെ നടപടിയില്ല പകരം അവർ ഫേസ്ബുക്കിലൂടെയും മറ്റും ഉണ്ടായിട്ടുള്ള വിഷയ കാര്യങ്ങളിൽ ഹരിത ഉന്നയിക്കുന്ന വിവാദങ്ങളിൽ ഖേദ പ്രകടനം നടത്തുമെന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചിരുന്നത് പി എം എ സലാമിൻ്റെ വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നത് അത്തരത്തിലാണ് അല്പസമയം മുൻപ് നവാസിന്റെ പ്രതികരണം വന്നു ഇതിന് പിന്നാലെയാണ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കബീർ മുതുപറമ്പിന്റെ പ്രതികരണവും വരുന്നത് കബീർ മുതുപറമ്പ് എം എസ് എഫിൻ്റെ ഒരു യോഗത്തിൽ അപകീർത്തികരമായ ചില പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ള വിമർശനങ്ങൾ ഹരിത നേതാക്കൾ ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പുറത്തു വരുന്നത് ജൂലൈ മാസം പതിനെട്ടാം തീയതി ചേർന്ന യോഗത്തിൽ താൻ നടത്തിയ പ്രസംഗം തികച്ചും സതുദ്ദേശപരമായിരുന്നു സംഘടനയ്ക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അത് കൃത്യമായി പറയേണ്ടി വരും ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ഉദ്ദേശിച്ച് നടത്തിയ പരാമർശങ്ങളല്ലാതെ തന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റി മാധ്യമങ്ങൾക്ക് ചിലർ നൽകിയത് ദുരുദ്ദേശപരമായി ാണ് താൻ ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ മനപൂർവ്വം ആരെയും ഉൾപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പാർട്ടി തീരുമാനത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് സ്വത്ത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കബീർ മുതപറമിന്റെ മലപ്പുറം എം എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് പോയിരിക്കുന്നു എന്ന് എം എസ് എഫ് വ്യക്തമാക്കുകയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ പക്ഷേ ഹരിത ഇപ്പോഴും അഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അല്പസമയം മുൻപ് പോലും ഹരിത നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ിയ പരാതി ഉൾപ്പെടെ പിൻവലിക്കുന്ന കാര്യം തീരുമാനമായിട്ടില്ലെന്നും ഇന്നലത്തെ ചർച്ചയിൽ ഞങ്ങൾ തൃപ്തരല്ല എന്നുമാണ് ഹരിത നേതാക്കൾ പറയുന്നത് എന്തായാലും നിഖിൽ ഇത് ഇത്തരത്തിലേക്കൊരു പരസ്യ ഖേദ പ്രകടനം ഇതിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്ന നിലപാടിലേക്ക് അന്തിമ നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണോ ലീഗ് നേതൃത്വം ഇപ്പോൾ ഓരോരുത്തരായി ഫേസ്ബുക്കിലൂടെയും മറ്റും അവരുടെ ഖേദപ്രകടനം നടത്തുന്നുണ്ടല്ലോ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ഇന്നലെ ചേർന്ന ഇന്നലെ വളരെ വൈകിയാണ് ആ യോഗം ചീർ തീർന്നത് ഏതാണ്ട് പന്ത്രണ്ട് മണിവരെ ആ യോഗം നീണ്ടു നിൽക്കുകയുണ്ടായി ഈ യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരം ഹരിത മരവിപ്പിച്ച നടപടി പിൻവലിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പി കെ നവാസിനും എം എസ് എഫിനും എതിരെയൊക്കെ നടപടി ഉണ്ടാകും എന്നുള്ളതായിരുന്നു എന്നാൽ ആ നടപടിയിലേക്ക് പോകാതെ എം എസ് എഫ് നേതാക്കൾ ഫേസ്ബുക്കിലൂടെ ഖേദ പ്രകടനം നടത്തുക ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഹരിത മരവിപ്പിച്ച നടപടി പിൻവലിക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമായിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ തൃപ്തിയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഹരിതാ നേതാക്കൾ തങ്ങൾക്ക് ഇന്നലെ നടന്ന യോഗത്തിൽ തൃപ്തിയില്ല തങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല ഫേസ്ബുക്കിലൂടെയുള്ള ഖേദ പ്രകടനം മതിയാകില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഹരിതാ നേതാക്കൾ എത്തുന്നത് ഇതോടുകൂടിയാണ് അവർ പരാതി പിൻവലി അതായത് വനിതാ കമ്മീഷനിൽ നൽകിയിട്ടുള്ള പരാതി പിൻവലിക്കില്ല എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇന്നലത്തെ ഒത്തുതീർപ്പ് ധാരണയിൽ ഉണ്ടാക്കിയ ധാരണ കൃത്യമായി എം നേതാക്കൾ പുലർത്തുകയാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നേതാക്കളുടെ ഫേസ്ബുക്ക് പ്രതികരണങ്ങൾ പുറത്തു വരുന്നത് അനുജ ശരി എം എസ് എഫ് നേതാക്കൾ ഓരോരുത്തരായി ഖേദപ്രകടനം നടത്തുന്നു അതിൽ ഏറ്റവും ഒടുവിലായി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കബീർ മുദുപറമ്പ് കൂടി ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു